ഹായ് എവ്രി വൺ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് വീണ്ടും ഒരു വ്ളോഗാണ്, ഒരു വീക്ക് ഡേ വ്ളോഗാണ്. അതായത് കുഞ്ഞിനിക്ക് പ്രീ സ്കൂളൊക്കെ തുടങ്ങി, അപ്പോൾ അതിന് ശേഷമുള്ളൊരു വീക്ക് ഡേ ആണ്. ഇന്ന് ഫ്രൈഡേ ആണ് ആക്ച്വലി. ഇപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി കുഞ്ഞിനി ചീരിയോസ് ആണ് കഴിക്കുന്നത്, ഞാൻ ഒരു ഓംലെറ്റ് ആണ് കഴിക്കുന്നത്. അപ്പോൾ ചായയുണ്ട്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഭയങ്കര സിമ്പിൾ തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. അതിനുശേഷം കുഞ്ഞിനിക്ക് ജസ്റ്റ് 3 hours മാത്രമേ ഉള്ളൂ കേട്ടോ ക്ലാസ്. പ്രീ സ്കൂളല്ലേ, അപ്പോൾ 9:15 തൊട്ട് 12:15 വരെയാണ്. അപ്പോൾ പോകുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകുന്നതുകൊണ്ട് ജസ്റ്റ് ഒരു സ്നാക്ക് മാത്രം കൊണ്ടുപോയാൽ മതി. അപ്പോൾ സ്നാക്ക് കൊണ്ടുപോകാനുള്ള ബോക്സൊക്കെ രാത്രിയിൽ തന്നെ സെറ്റാക്കി വെക്കും. അപ്പോൾ അതിനുള്ളിൽ എന്തെങ്കിലും ഒരു ക്രാക്കേഴ്സോ അല്ലെങ്കിൽ റൈസ് കേക്ക് അങ്ങനെ എന്തെങ്കിലും ഡ്രൈ ആയിട്ടുള്ളതും പ്ലസ് ഒരു വെജിറ്റബിൾ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് എന്തെങ്കിലുമാണ് കൊടുത്തു വിടുക. അപ്പോൾ രാവിലെ എന്തെങ്കിലും ഫ്രൂട്ട്സ് വെജിറ്റബിൾസും കൊണ്ട് കട്ട് ചെയ്ത ടിഫിൻ ബോക്സിലേക്ക് ആഡ് ചെയ്യുമ്പോൾ കൊണ്ടുപോകാനുള്ള സംഭവം റെഡി. അപ്പം രാത്രിയിൽ തന്നെ ഇതെല്ലാം ഒന്ന് എടുത്തു വയ്ക്കുകയാണെങ്കിൽ രാവിലെ പിന്നെ ടിഫിൻ ബോക്സ് എവിടെയാണ്, അതിൻ്റെ ബാഗ് എവിടെയാണ്, ഇതൊന്നും അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളുടെ പണിയൊക്കെ തീരുമല്ലോ. അപ്പോൾ അത് കഴിയും. പിന്നെ മേളിൽ ചെല്ലുമ്പോഴത്തേക്ക് അവന് ഡ്രസ്സ് ചെയ്യാനുള്ളതും അവൻ്റെ ഡ്രസ്സ്, ജാക്കറ്റ്, എനിക്കിട്ടിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ്, അതെല്ലാം ഞാൻ രാത്രി തന്നെ സെറ്റാക്കി വെക്കും. എല്ലാം അയൺ ചെയ്തെല്ലാം എടുത്ത് വെക്കും. അപ്പം രാവിലെ അങ്ങനത്തെ ഹാസൽസ് ഒന്നുമില്ല. പിന്നെ ഞങ്ങൾ ഒരുങ്ങിയിട്ട് കുറച്ച് നേരം താഴെ ലിവിങ് റൂമിൽ വന്നിരുന്നിട്ടൊക്കെയാണ് പിന്നെയാണ് പ്രീ സ്കൂളിലേക്ക് പോവുക. അപ്പോൾ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ ഒരു 8:45 ഇറങ്ങിയാൽ 9:15 ഒരു 9:10 ആകുമ്പോഴത്തേക്ക് നമ്മളവിടെ എത്തും. കുഞ്ഞിനെയും കൂടെ ഉള്ളതുകൊണ്ട് കുറച്ച് പതുക്കെയാണ് നടക്കുക. എന്നാലും ഒരു 20 minutesൻ്റെയൊക്കെ വോക്ക് ഉണ്ട് കേട്ടോ. കുഞ്ഞിൻ്റെ കൂടെ നടക്കുമ്പോൾ 20-25 minutes എടുക്കും. കുഞ്ഞിനെക്ക് അങ്ങനെ വലിയ മടിയൊന്നുമില്ല നടക്കാൻ, നടന്നോളൂ കേട്ടോ, വഴക്കൊന്നും ഇല്ലാണ്ട്. തന്നെയല്ല അവൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഇവിടുത്തെ തന്നെ ഒരു കുട്ടിയാണ് കേട്ടോ, ഐറിഷാണ്. അപ്പോൾ അവൻ്റെ ഡാഡിയാണ് അവനെ ഡ്രോപ്പ് ചെയ്യാൻ വരിക. പിന്നെ അവനൊരു അനിയത്തി കുട്ടിയുണ്ട്, പിന്നെ അവർക്കൊരു കുഞ്ഞി പട്ടിയുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടെയാണ് വരിക. അപ്പോൾ അവർ കൂട്ടുകൂടി നടന്നോളൂ. ഇന്നിപ്പോൾ അവരെ കണ്ടില്ല നമ്മൾ വന്നപ്പോൾ. അപ്പോൾ ഇതൊരു വലിയൊരു ഫുട്ബോൾ ഗ്രൗണ്ടാണ്. അപ്പം നമ്മളിന്ന് നടന്ന് അതിൻ്റെ അപ്പുറത്തെത്തിയപ്പോഴാണ് അവർ വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുഞ്ഞുണ്ണി മൊത്തം വഴിയും തിരിച്ചോടി അവനെ വീണ്ടും വിളിച്ചുകൊണ്ട് ഒന്നിച്ചാണ് വന്നത്. അതൊക്കെ കഴിഞ്ഞ് കൊണ്ടുപോയി വിട്ടിട്ട് ഞാൻ തിരിച്ചു വന്ന് ഇത്തിരി നേരം ഞാൻ ഇരിക്കും. കാരണം ഇത്രയും നടന്നു വരുമ്പോഴത്തേക്ക് എനിക്ക് മടുക്കും. ഇപ്പോൾ 3rd trimester തുടങ്ങിയല്ലോ. അപ്പോൾ നടപ്പ് ഇത്രയും നടക്കുമ്പോഴത്തേക്ക് എനിക്ക് വയ്യാണ്ടാവും ഒരു സ്ട്രെച്ചിൽ. പിന്നെ കുറച്ച് ബാക്ക് പെയിനും ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഞാൻ കുറച്ച് നേരം അവിടെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ജേർണലിങ് ചെയ്യാറുണ്ട്. അപ്പോൾ അന്നത്തെ ദിവസത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, എനിക്ക് പ്രയോറിറ്റി ഉള്ളത്, അപ്പോയിൻമെൻറ്റ്സ് ഉണ്ടോ, വേറെ എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ അന്നത്തെ ദിവസം എന്ത് കാര്യമാണ് മേജറായിട്ട് ചെയ്ത് തീർക്കാനുള്ളതെന്നൊക്കെ നോക്കും. ഞാനിങ്ങനെ ഡേറ്റഡ് അല്ലാത്തൊരു ജേർണലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ളിൽ വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹാബിറ്റ്സ് വേണമെങ്കിലും നമുക്ക് എന്തെങ്കിലും പുതിയ ഹാബിറ്റ്സ് തുടങ്ങണമെങ്കിലും ആ ഒരു വീക്ക് ഫുൾ എത്ര തവണ അത് ചെയ്തും ട്രാക്ക് ചെയ്യാനുള്ള സിസ്റ്റം, അങ്ങനെയൊക്കെ ഉള്ളൊരു നല്ലൊരു എഫക്റ്റീവ് ജേർണലാണ് കേട്ടോ. അത് ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇത്രയും ഫാൻസി ആയിട്ടുള്ള സംഭവത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരു ബുക്ക് ആൻഡ് പേപ്പർ വെച്ചിട്ട് കാര്യങ്ങൾ തലേദിവസമൊക്കെ തന്നെ പ്ലാൻ ചെയ്ത് വയ്ക്കാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ എൻ്റെ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ലഞ്ചിൻ്റെ കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ചോറിന് മീൻകറിയാണ് മെയിനായിട്ടുള്ള ഡിഷ്. അത് ഞാൻ തലേദിവസം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴാണല്ലോ മീൻകറിക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ തോരന് വന്നിട്ട് ബീറ്റ്റൂട്ടാണ്. ഇത് നമ്മളുടെ ഗാർഡനിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ബീറ്റ്റൂട്ടാണ് കേട്ടോ. ഇത് വന്നിട്ട് സാധാരണ ബീറ്റ്റൂട്ട് ഇങ്ങനെ വട്ടത്തിലല്ലേ ഇരിക്കുക, ഇത് വന്നിട്ട് ക്യാരറ്റൊക്കെ പോലെ ഒരു ഷേപ്പിലാണ് ഇരിക്കുക. പക്ഷെ ഭയങ്കര സ്വീറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തേങ്ങയൊന്നും പിന്നെ ചേർക്കാറില്ല. ജസ്റ്റ് ഇതിങ്ങനെ തന്നെ ചോപ്പറിനുള്ളിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് പച്ചമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്ത് ഇങ്ങനെ സോട്ട് ചെയ്യുന്ന പോലെ എടുക്കുകയാണ് പതിവ്. അപ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അതിന്. പിന്നെ തേങ്ങയുടെ ഒന്നും ആവശ്യമില്ല. അപ്പം നല്ലതായിട്ട് തന്നെ വരും. പിന്നെ ചോപ്പർ ഈ പറഞ്ഞ പോലെ ഒത്തിരി നാളായിട്ട് എനിക്കിപ്പോൾ ഇതുള്ളതുണ്ട്. 2-3 വർഷമായി തോന്നി ഇപ്പം ഞാൻ ഇത് യൂസ് ചെയ്യുന്നു. ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം നമ്മളുടെ ഒരു ഇന്ത്യൻ കുക്കിങ്ങിൻ്റെ ഒരു രീതിയിൽ അറിയാമല്ലോ. അതായത് ഒത്തിരി ചോപ്പിങ്ങും കട്ടിങ്ങും അങ്ങനത്തെ പരിപാടികളുണ്ടല്ലോ. അപ്പോൾ ടൈം സേവ് ചെയ്യാൻ വേണ്ടി ഭയങ്കര യൂസ്ഫുള്ളാണ് ഇങ്ങനെ ഒരു സംഭവം. അപ്പം നിങ്ങളുടെ വീട്ടിലൊരു ചോപ്പർ ഇല്ലെങ്കിൽ ശരിക്കും എനിക്ക് തോന്നുന്നു നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നു. കാരണം ടൈം അത്രത്തോളം സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് തോരൻ വയ്ക്കാനുള്ള എന്ത് സാധനങ്ങളും സെക്കൻഡ്സിനുള്ളിൽ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അത് മാത്രമല്ല, ഇതിന് മൾട്ടിപ്പിൾ യൂസസ് ഉണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഇതേ ഞാനത് അപ്പം തന്നെ കഴുകിയെടുത്ത് മോരുകറി ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള യോഗട്ട് കട്ടിയായിട്ടല്ലേ വരിക, അപ്പോൾ അതും കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും ഞാൻ സെയിം ചോപ്പർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് മൾട്ടിപ്പിൾ യൂസസ് ഉണ്ട്. പിന്നെ ബീൻസ് അരിയുമ്പോൾ മാത്രമേ എനിക്കൊരു ഇഷ്ടക്കേട് തോന്നാറുള്ളൂ, കാരണം ബീൻസ് ഇങ്ങനെ ചെന്നാ പിന്നാന്ന് ഇങ്ങനെ അരിഞ്ഞു വരില്ല, അപ്പം കാണുമ്പോൾ ഒരു ഭംഗിയില്ല. നമ്മൾ തോരൻ വയ്ക്കുമ്പോൾ ഒരു ഭംഗി, നമ്മളിങ്ങനെ റൗണ്ട് റൗണ്ട് അരിയുമ്പോഴാണ് നല്ല ഭംഗി ഉണ്ടാവും, അപ്പം അതുണ്ടാവില്ല. പക്ഷേ തിരക്കൊക്കെ ഉള്ളപ്പം നമ്മളിതിൻ്റെ ഭംഗിയൊന്നും നോക്കുന്നില്ല, നമുക്ക് സംഭവം റെഡിയായി കിട്ടാൻ മതിയല്ലോ. അപ്പം അങ്ങനെയാകുമ്പം അതും ഒരു പ്രശ്നമല്ല. അല്ലാതെ എല്ലാം അരിഞ്ഞെടുക്കാൻ വേണ്ടി നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. അതുപോലെ ഇപ്പം കട്ട്ലേറ്റ്സ് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിലും പഫ്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ മീറ്റ് റെഡിയാക്കണ്ട, അപ്പം അതിന് ആ കുക്ക്ഡായിട്ടുള്ള മീറ്റ് ഇതിൻ്റെ ഉള്ളിലിട്ട് വിപ്പ് ചെയ്യുമ്പോഴാണ് നല്ല അടിപൊളിയായിട്ട് കിട്ടാമെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തേക്കുള്ള മോരുകറിയൊക്കെ ഉണ്ടാക്കി. ഇന്നെനിക്ക് ഒരു മെയിനായിട്ടുള്ള പരിപാടി എന്താ വെച്ചാൽ എനിക്ക് മീൽ പ്രപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഈവനിങ്ങിൽ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇതിപ്പോൾ നമ്മളെ ഗാർഡനിൽ തന്നെ കുറച്ച് പയറൊക്കെ ഉണ്ട്, അപ്പം ഞാൻ ഓർത്ത് തന്നെ ഇന്ന് കുറച്ച് പയറൊക്കെ പറിച്ചെടുക്കാം. ഇന്ന് അത്യാവശ്യം നല്ലോണം ക്വാണ്ടിറ്റി പയർ പറിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കഷ്ടമാണ്, ഇനിയിപ്പം പെട്ടെന്ന് തന്നെ തണുപ്പൊക്കെ തുടങ്ങും, അപ്പോൾ പെട്ടെന്ന് തന്നെ പോവും. അത്യാവശ്യം നന്നായി വന്നതായിരുന്നു. പക്ഷേ എനിവേ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ പയറൊക്കെ നട്ട് ഇങ്ങനെ പറിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമില്ല, നമ്മൾ തന്നെ എന്തെങ്കിലുമൊക്കെ നട്ട് അപ്പം അതിൽ നിന്ന് കുറച്ച് നമുക്ക് എന്താ പറയുക എന്തെങ്കിലും പച്ചക്കറിയൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. ഇതൊന്നും ഞാനല്ല കേട്ടോ ചെയ്യുന്നത്, ഇതൊക്കെ അച്ഛൻ്റെ ഫുൾ ടൈം പരിപാടികളാണ്. ഇതിലോട്ടൊന്നും ഞാൻ ഒന്നും ചെയ്യാറില്ല, അച്ഛനാണ് ഇതെല്ലാം ചെയ്യാറ്. പിന്നെ ഇത്തവണയാണെങ്കിൽ ഇതൊക്കെ ചെയ്യേണ്ടിരുന്നൊരു സമയത്ത് എനിക്ക് ഫസ്റ്റ് ട്രൈമസ്റ്ററൊക്കെ എനിക്ക് ഛർദിൽ കാരണം കട്ടിൽ നിന്ന് എഴുന്നേക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെ ഫിഷ് ഫ്രൈ ഉണ്ട് ഇന്നത്തേക്ക്. അപ്പോൾ അത് ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടാണ് വയ്ക്കുക, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതൊക്കെ ഞാൻ പ്രെപ്പ് ചെയ്തിട്ടാണ് വയ്ക്കുക. അപ്പോൾ ഇത് ഞാൻ തലേദിവസം പ്രെപ്പ് ചെയ്തതിൻ്റെ ജസ്റ്റ് ഫ്യൂ ഷോർട്സ് ഞാൻ കാണിച്ചു തന്നതാണ്. ഞാനപ്പോൾ ഇതുപോലെ ഇങ്ങനെ എല്ലാ മസാലകളൊക്കെ ചേർത്ത് മാറിനേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഫ്രീസറിൽ എടുത്ത് വയ്ക്കുക. ഒരുപാട് നാളത്തേക്കുള്ളതൊന്നും വയ്ക്കില്ല, ജസ്റ്റ് 2 വീക്സിനകത്തേക്കുള്ളത് പക്ഷേ ഞാൻ സെറ്റാക്കി വയ്ക്കും. ഇപ്പോഴാണ് നമ്മൾ എയർ ഫ്രയർ വാങ്ങിച്ചത്, ഒരുപാട് നാളായില്ല നമ്മൾ എയർ ഫ്രയർ വാങ്ങിച്ചിട്ട്. അപ്പോൾ ഫ്രീസറിൽ നിന്ന് ഡയറക്റ്റായിട്ട് എടുത്ത് ഒരു 10 മിനിറ്റ് വെളിയിൽ വെച്ചിട്ട് അങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. പക്ഷേ അതിന് മുമ്പായിരുന്നെങ്കിൽ ഞാൻ രാത്രിയിൽ തന്നെ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെയായിരുന്നു ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ഒരു നോർമൽ ടെമ്പറേച്ചറിലേക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് അത് യൂസ്ഫുള്ളായിരുന്നു. അപ്പോൾ 12 മണിയൊക്കെ ആകുന്നതിന് മുമ്പ് തന്നെ ഞാൻ പതിയെ ഇറങ്ങി നടക്കാൻ തുടങ്ങും, കാരണം അവനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. ഇപ്പോൾ ഒക്കെ ഇങ്ങനെ നടക്കുമ്പോൾ എനിക്ക് പതിയെ നടക്കാൻ പറ്റുള്ളൂ, പണ്ടത്തെ ആ ഒരു സ്പീഡിലും പേസിലും ഒന്നും നടക്കാൻ പറ്റത്തില്ല, പതിയാണ് നടക്കുക. അപ്പം ഞാൻ ഇത്തിരി നേരത്തെ തന്നെ ഇറങ്ങും. പിന്നെ തിരിച്ചു വരുമ്പോഴാണെങ്കിലും കുഞ്ഞിനിക്ക് ഇച്ചിരി മടുപ്പൊക്കെ ഉണ്ടാകും, കാരണം ഈ 2-3 മണിക്കൂർ കളിച്ചിട്ടൊക്കെ വരുമ്പോൾ പിന്നെ ഇങ്ങോട്ട് നടക്കാൻ അവന് വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ ഒരു ചോക്ലേറ്റൊക്കെ കൊടുത്ത് ആളെ മണിയടിച്ച് നടക്കും. ഇതാണ് അവരുടെ കുഞ്ഞിപ്പട്ടി. അപ്പോൾ പട്ടിക്കുട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് അവൻ പിന്നെ കാര്യമൊക്കെ പറഞ്ഞ് നടന്നിങ്ങ് വരും. വന്നിട്ട് പിന്നെ ഞങ്ങളുടെ മെയിൻ പരിപാടി ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. അച്ഛനില്ല, അച്ഛൻ ഇന്ന് ലോങ് ഡേ ആണ്, അപ്പോൾ ഞങ്ങൾ തന്നെ ഉള്ളൂ ഭക്ഷണം കഴിക്കാൻ വേണ്ടി. ഭക്ഷണമൊക്കെ കഴിച്ച് ആസ് യൂഷ്വൽ കുറച്ച് ഉച്ചയ്ക്ക് കുറച്ച് ക്ലീനിങ്, കിച്ചൻ്റെ ക്ലീനിങ് അങ്ങനത്തെ സംഭവങ്ങൾ, അല്ലെങ്കിൽ ലോണ്ടറി എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അതെടുത്ത് ഞാൻ മടക്കി വയ്ക്കും. ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ ഇരിക്കും. ഇപ്പോൾ കുഞ്ഞിനെ ഉറങ്ങാറില്ല ഉച്ചയ്ക്ക്, അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്കും ഉറങ്ങാൻ ഓപ്ഷൻസ് ഒന്നുമില്ല. ഇത് പിന്നെ തലേദിവസത്തെ കുറച്ച് ക്ലിപ്സാണ് കേട്ടോ. അതായത് ഇന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഞാൻ മീൽ പ്രപ്പ് ചെയ്യണമെന്ന്. അപ്പോൾ മീൽ പ്രപ്പ് ചെയ്യുന്ന ഇന്നിപ്പോൾ ഫ്രൈഡേ ആണ്. ഇപ്പോൾ ഫ്രൈഡേ മീൽ പ്രപ്പ് ചെയ്യണമെങ്കിൽ എല്ലാ സാധനങ്ങളും തേഴ്സ്ഡേ ഈവനിങ്ങിൽ നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്തിട്ട് തേഴ്സ്ഡേ ഈവനിങ്ങിലേക്ക് ഡെലിവറി വയ്ക്കും. അപ്പോൾ നമ്മുടെ അടുത്ത് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർ നമ്മൾ ഡോറിൽ കൊണ്ടുവന്ന് തരും, നമ്മൾ അതെല്ലാം ലിസ്റ്റ് നോക്കി എടുത്ത് വെച്ചാൽ മാത്രം മതി. അപ്പോൾ അത് ഭയങ്കര ഹാൻഡിയാണ്. അങ്ങനെയാണ് മീൽ പ്രപ്പ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏത് ദിവസമാണെന്ന് വെച്ചാൽ ഞാനത് അതിനനുസരിച്ചിട്ടാണ് ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുക. അപ്പോൾ പിന്നെ നമ്മുടെ ഇന്ത്യൻ വെജിറ്റബിൾസൊക്കെ നമ്മുടെ ഇന്ത്യൻ ഗ്രോസറി സ്റ്റോറിൽ നിന്നാണ് മേടിക്കുക. അതുപോലെ തന്നെ ഫിഷ് അങ്ങനത്തെ സാധനങ്ങളും നമ്മുടെ ഇന്ത്യൻ ഗ്രോസറി സ്റ്റോറിൽ നിന്ന് തന്നെയാണ് കേട്ടോ വാങ്ങുക. അപ്പോൾ അതൊക്കെ ഇന്നലെ ജോലി കഴിഞ്ഞിട്ട് വന്നപ്പോൾ അച്ഛൻ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അതും ഓൾറെഡി ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒരു ദിവസം ഞാൻ പ്രപ്പ് ചെയ്ത് അങ്ങ് മാറ്റിയാൽ പിന്നെ നെക്സ്റ്റ് 2 വീക്സത്തേക്ക് എനിക്ക് kitchen in Norivada, Same Spendian, Aushila. Kunjinida Vangre Mandil Kaliana, Namalanati Manakavari Kalachola, work, Hangana Ibudang and a man Vari Kalakana Pagathinilia. Pasha Namukamana can get up. Iberang Kidden Pilar, toys a kwang and the Kadele, Ingent the Mano Ankan getting Kalakam into La Padding in a Munali Chakawangich, Namla evening in a backyard ling in a set a packet go to the Nava English tan out of Kalakam. Pavdin Navan Kalakana. As some Angotian or Tanapin evening, let take just to cauliflower fries and the one to the Pudia someone try Jedanata. Corpilla, a Valapodo on the try Jamet and Alan Eplum, potato fries than a land. Just to one variety, you try it. Nallan. Padinyanaki Kurtu Adamatra Lenyan in a vegetable sari, may winning in Adatandao. Ikuni Kayada Kuner and a Kununi and a Kununi, Pacha vegetable a catathin. Apo Chergimana Nyan in a vegetable saka Pacha Garicana, a lingula, just steam chay the Garicana cane kistan upum. Nyan Garicana under Tanadono, avaning in a Garican istan. Panana then discourage Yaranilla, Lelen, which are Chitana, head curtain on the barrier, Lavasheniki paid and a plum in a cutting book even adequate over embrace. Katiki canala murch and Davopo. Adagana Yamba in a cautious I did come and disadiki. Sorry. This is vegetables and cut teeth in the earth. Banala, meal propeller, edit to ekim, palabella ziplock bag, lucky main item, abile sambarangante, thor ninola, elandan and adnuikim, thor nola the pinana, Uribadang and adnuti carlagan and chopper or ladunda, other petananga nadacula, latha sanang lalan and adnuikim, pinavil tola root vegetables are imbo. Chelpa the cook time good the lariculo. Other number chain a chelpum, cook time good the larica. Padamatran yan separated or ziplock bag larigin waken. Then Tavishola the matram. Sorry. This pack we use the first add is the pin add the already cut the add this to ബാക്കി ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുക സെയിം അവിയലിനെ എടുക്കുന്ന അതേ സമയം തന്നെ നമ്മൾക്ക് ഈ എന്താ പറയാ അവിയലിനെ നമ്മൾ കുറച്ചുകൂടി നീളത്തിലല്ലേ കഷ്ണങ്ങളൊക്കെ ഉണ്ടാക്കുക അപ്പോൾ അതിൽ നിന്ന് ഈ സൈസ് സെറ്റ് ആവാത്ത സ്ക്വയർ കഷ്ണങ്ങളൊക്കെ എടുത്തിട്ട് സാമ്പാറിനുള്ളതും സെറ്റ് ചെയ്യും പിന്നെ മോര് കറി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി അതിന്റെ കൂടെ ചേർക്കാൻ വേണ്ടി വെള്ളരിക്ക അല്ലെങ്കിൽ കായ അതൊക്കെ വേറെ അരിഞ്ഞു വെക്കും അങ്ങനെ എല്ലാ സാധനങ്ങളും ഞാൻ അരിഞ്ഞു വെക്കാറുണ്ട് പിന്നെ അവിയൽ എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ ഒരുമാരിപ്പെട്ട എല്ലാ പച്ചക്കറികളും ചേർക്കാറുണ്ട് ട്ടോ മത്തങ്ങ വരെ ഞാൻ അതിനകത്ത് ചേർത്ത് വെക്കും അപ്പോൾ അങ്ങനത്തെ എല്ലാം തന്നെ ഞാൻ അരിഞ്ഞു വെക്കും കാരണം ഈ മെയിൻലി ഞാൻ മീൽ പ്രിപ്പ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിട്ടാണ് ട്ടോ അതായത് ഒന്നാമത്തെ കാര്യം ടൈം ഭയങ്കരമായിട്ട് സേവ് ചെയ്യാൻ പറ്റും ഇപ്പോൾ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു 2 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് ഇതെല്ലാം ചെയ്തു വെക്കുകയാണെങ്കിൽ പിന്നെ ഒരു ദിവസം ഒരുപാട് നേരം കിച്ചണിൽ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഫസ്റ്റ് കാര്യം എനിക്കാണെങ്കിൽ ഒരുപാട് നേരം കിച്ചണിൽ തന്നെ ഇരിക്കുന്ന മഹാദേഷ്യം എനിക്ക് പടപടയെന്ന് എൻ്റെ കിച്ചണിലെ പണി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങണം എനിക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണം എനിക്ക് ഒത്തിരി നേരം കിച്ചണിൽ സ്പെൻഡ് ചെയ്യുന്ന അത്ര ഇഷ്ടമല്ല പിന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ എല്ലാം എടുത്തു വെച്ചില്ലെങ്കിൽ കുറേയൊക്കെ കേടായി പോകും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മീൽ പ്രിപ്പ് ചെയ്യുന്നത് പിന്നെ കുഞ്ഞുണ്ണീനെ പിന്നെ ഈവനിംഗിൽ ഭക്ഷണം കഴിക്കുക പെട്ടെന്ന് തന്നെ ആൾ ഉറങ്ങിക്കോളും പകൽ ഉറങ്ങാത്തതുകൊണ്ട് അവൻ ഉറങ്ങി കഴിഞ്ഞ 7:30-8 മണിയാകുമ്പോൾ ഞാൻ ഫ്രീ ആണ് ഇന്ന് എനിക്ക് കുറച്ച് ഓൺലൈൻ ഷോപ്പിംഗ് ഉണ്ട് കാരണം മറ്റേണ്ടി ബാഗ് പാക്ക് ചെയ്യാനുള്ള ടൈം ഒക്കെ ആയി വരുന്നു അപ്പോൾ അതിനുവേണ്ടിയുള്ള കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തണം അപ്പോൾ അതൊക്കെ കഴിയുമ്പോഴേക്ക് എനിക്ക് ഉറങ്ങാനുള്ള സമയമാവും ഇപ്പോഴായിട്ട് ഉറക്കം ഭയങ്കര കുറവാണ് കാരണം രാത്രി ഒന്നും എനിക്ക് ഉറങ്ങാൻ പറ്റണില്ല പൊസിഷൻ നല്ല പൊസിഷനിൽ കിടക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ബട്ട് എന്നാലും കുഴപ്പമില്ല ഇങ്ങനെ പോണു അപ്പം ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ദിവസം അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ